പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ായി അസലാംക്കും വാഹ്മത്ത ഞാൻ കെൻസ അബ്ദുൾ റഷീദ് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ചില സുപ്രധാന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മക്കൾ എന്നത് അള്ളാഹു തന്ന സമ്മാനമാണ് ആ മക്കൾക്ക് നല്ല ഭക്ഷണം നല്ല വസ്ത്രങ്ങൾ മറ്റ് ജീവിത സൗകര്യങ്ങൾ നാം നൽകുന്നു അതിനുവേണ്ടി മാതാപിതാക്കൾ പരിശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ നല്ല വിദ്യാഭ്യാസവും അവർക്ക് നൽകണം ഈ പുതിയ അധ്യയന വർഷത്തിൽ എൽ കെ ജി ഒന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് എട്ടാം ക്ലാസ് പ്ലസ് വൺ തുടങ്ങിയ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷന്റെ അവസരം കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഓരോ രക്ഷിതാക്കന്മാരും ആഗ്രഹിക്കുന്നത് എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി വിജയിക്കണം ഫുൾ എ പ്ലസ് കിട്ടണം ഡോക്ടർ ആകണം എഞ്ചിനീയർ ആകണം നല്ല ശമ്പളമുള്ള ജോലി കിട്ടണം എന്നുള്ളതാണ് അതെല്ലാം നല്ലത് തന്നെ അതോടൊപ്പം വിശ്വാസികളായ നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുണ്ട് തൻ്റെ മതത്തെക്കുറിച്ചും മക്കൾക്ക് നല്ല അറിവ് വേണം എന്നുള്ളത് അതായത് ഖുർആാനിനെ കുറിച്ചും പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മയുടെ ഇരുപത്തി മൂന്ന് വർഷത്തെ ജീവിതത്തെക്കുറിച്ചും മക്കൾക്ക് നല്ല അറിവ് പകർന്നു കൊടുക്കണം എന്നുള്ളത് അതിനെ രക്ഷിതാക്കന്മാർ ശ്രദ്ധിക്കാറുണ്ടോ എന്ന ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ് അതിന്റെ ഉത്തരം രക്ഷിതാക്കന്മാരായ ഓരോരുത്തരും കണ്ടെത്തുക ഇല്ലെങ്കിൽ ഏറ്റവും വലിയ പരാജിതർ അത് നാമായിരിക്കും നല്ല സന്താനങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയും മക്കൾ നല്ലവരാകുവാൻ വേണ്ടിയും നാം അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം ഇബ്രാഹിം നബി അലെഹിസലാമിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് സൂറ ഇബ്രാഹിമിലെ നാൽപ്പതാം വചനത്തിലൂടെ നമുക്ക് കാണാം റബ്ബി റബ്ബിമസ് റബ്ബന എൻ്റെ റബ്ബെ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കേണമേ എൻ്റെ സന്താനങ്ങളിൽ നിന്നും നമസ്കാരം നിലനിർത്തുന്നവരെ നീ ഏർപ്പെടുത്തേണമേ ഞങ്ങളുടെ റബ്ബെ എൻ്റെ പ്രാർത്ഥന നി സ്വീകരിക്കണമേ എന്നുള്ളതാണ് എന്ത് അർത്ഥവത്തായ പ്രാർത്ഥനയാണത് എന്താണ് തൗഹീദ് എന്താണ് ഷിർക്ക് എന്താണ് സുന്നത്ത് എന്താണ് ബിതത്ത് എന്നത് മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ മുഖ്യ അജണ്ടയായി നാം കാണണം കാരണം നമുക്കറിയാം ഇന്ന് കുട്ടികൾ നിരീശ്വരവാദത്തിലേക്കും അധാർമികതയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നാം ദിനേന കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല അറിവ് അത് ഖുർആാനിനെ കുറിച്ചുള്ള അറിവാണെന്നും സുന്നതിനെ കുറിച്ചുള്ള അറിവാണെന്നും നാം മക്കളെ ബോധ്യപ്പെടുത്തണം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു ഒരാൾ മരണപ്പെട്ടാൽ അവന് ഖബറിൽ ചോദ്യമുണ്ട് അതിലൊന്നാണ് മാ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നുള്ളത് ഞാൻ അള്ളാഹുവിൻ്റെ കിതാബ് അഥവാ ഖുർആൻ പഠിച്ചു അതിൽ വിശ്വസിച്ചു അത് സത്യപ്പെടുത്തി എന്നുള്ളതാണ് ഇത് പറയുവാൻ നമുക്കും നമ്മുടെ മക്കൾ മക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വ അനിൽ അവാനാ അനി അലഹമ്മബിള്ളാലമീൻ അസലാ ലാലും വരഹമുള്ള